കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ പ്രതികളായ പി ആർ അരവിന്ദാക്ഷന്റെയും സി കെ ജിൽസിന്റെയും ജാമ്യാപേക്ഷ തള്ളി. കലൂർ പി എം എൽ എ കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. നീണ്ട വാദപ്രതിവാദങ്ങൾക്കും ഡിജിറ്റൽ തെളിവുകളും മുൻനിർത്തിയാണ് ഇ ഡി ജാമ്യാപേക്ഷ എതിർത്തത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഈ ഒരു വിഷയം, ഈ ജാമ്യഹർജി തള്ളിയ ഒരു സാഹചര്യം, ഒരുപക്ഷെ എതിർഭാഗത്തിന്റെ വാദം ദുർബലമാണ് എന്നതിനപ്പുറത്തേക്ക് ഇ ഡിയുടെ അന്വേഷണം കൃത്യമായ വഴിക്കാണ് എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ ഈ ഒരു നടപടിയിൽ നോക്കിക്കാണേണ്ടത്. ലക്ഷ്മി, തീർച്ചയായും ഈ രണ്ടു പേരുടെയും കേസിൽ പ്രധാനപ്പെട്ട പങ്കാളിത്തം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയ പി ആർ അരവിന്ദാസിന്റെയും സി കെ ജിൽസിന്റെയും ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള കോടതി ഉത്തരവ് വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെച്ച വാദങ്ങൾ പൂർണ്ണമായും തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് അവർ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കുന്നതിന് കാരണമാകും. ഉന്നത സ്വാധീനങ്ങൾ ഉള്ള ആളുകളാണ് ഈ പി ആർ അരവിന്ദാസിനാണെങ്കിലും സി കെ ജിൽസ് ആണെങ്കിലും. മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുദ്രവെച്ച കവറിൽ സമർപ്പിച്ച രേഖകൾ കൂടി അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ഈ ഇരുവരുടെയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കോടതി ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുന്നത്. അതായത് ഡിജിറ്റൽ തെളിവുകൾ ഇല്ലാതെ തന്നെ സമർപ്പിച്ച മറ്റു തെളിവുകൾ പോലും ഏറ്റവും സുപ്രധാനവും അത് സാമ്പത്തിക ഇടപാടുകളുടെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ആണ് എന്ന് തന്നെ ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. അതുകൂടി അംഗീകരിച്ചാണ് ഇപ്പോൾ കോടതി രണ്ടുപേർക്കുമുള്ള ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡിജിറ്റൽ തെളിവുകൾ കൂടി കോടതിയിൽ സമർപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം നടത്തിയിരുന്നു. അങ്ങനെയാണ് ഈ ശബ്ദ ഭാഗങ്ങൾ കോടതിയിൽ തുറന്ന കോടതിയിൽ കേൾപ്പിക്കാൻ അന്വേഷണ സംഘം നീക്കം നടത്തിയത്. എന്നാൽ അതിനെ പൂർണ്ണമായും തന്നെ പ്രതിഭാഗം തടയുകയായിരുന്നു. പ്രത്യേകിച്ച് പി ആർ അരവിന്ദാസും പി സതീഷ് കുമാറുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങളിൽ സാമ്പത്തിക ഇടപാടുകളുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഭാഗങ്ങൾ, കമ്മീഷൻ ഇടപാടുകളുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഭാഗങ്ങൾ, അങ്ങനെ 2 മുതൽ 5 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഫോൺ സംഭാഷണങ്ങളായിരുന്നു. അത്തരത്തിലുള്ള ഡീറ്റെയിൽ തെളിവുകളായിരുന്നു തുറന്ന കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി അന്വേഷണ സംഘം ശ്രമിച്ചത്. എന്നാൽ അതിനെ തടസ്സപ്പെടുത്തി. എന്നാൽ അതിനപ്പുറമുള്ള രേഖകൾ തന്നെയാണ് ആ ഡിജിറ്റൽ തെളിവുകൾ പിന്നീട് കുറ്റപത്രത്തിനൊപ്പം സമർപ്പിക്കുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരുന്നത്. അതേ ഘട്ടത്തിൽ തന്നെയാണ് മറ്റു ചില രേഖകൾ കൂടി, സാമ്പത്തിക ഇടപാടുകൾ പി സതീഷ് കുമാറും പി ആർ അരവിന്ദാസും നടത്തിയിട്ടുള്ളത്, ഒപ്പം തന്നെ സി കെ ജിൽസും നടത്തിയ ഇടപാടുകൾ പി സതീഷ് കുമാറും പി ആർ അരവിന്ദാസും നടത്തിയിട്ടുള്ളത്, ഒപ്പം തന്നെ സി കെ ജിൽസ് നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളുടെ വിവരങ്ങൾ എല്ലാം തന്നെ സൂചിപ്പിക്കുന്ന നിരവധി രേഖകൾ, സാക്ഷിമൊഴികൾ അടക്കമുള്ള വിവരങ്ങൾ, തെളിവുകൾ എല്ലാം ഉൾപ്പെടുത്തിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം കോടതിയിൽ അധികമായി സമർപ്പിച്ചത്, മുദ്രവെച്ച കവറിൽ സമർപ്പിച്ചത്. ഈ ഒരു വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ, ഈ രേഖകൾ കൂടി പരിശോധിച്ചാണ് കോടതി രണ്ടുപേർക്കും ജാമ്യത്തിന് അർഹതയില്ല എന്ന് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇ ഡിയുടെ വാദങ്ങൾ ശരിവെക്കുന്നു, മാത്രമല്ല അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പി ആർ അരവിന്ദാഷിന്റെയും സി കെ ജിൽസിന്റെയും ജാമ്യാപേക്ഷകൾ തള്ളിയിരിക്കുന്നത്. അത് പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളവും അരവിന്ദാഷിനെയും ഒപ്പം തന്നെ ജിൽസിനെയും സംബന്ധിച്ചിടത്തോളവും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും പോലും ഈ പി ആർ അരവിന്ദാഷ് അടക്കമുള്ള ആളുകൾക്ക് പങ്കാളിത്തമില്ല എന്ന് പല വട്ടങ്ങൾ ആവർത്തിച്ച സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പോലും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇവർ ഇരുവരുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളുമ്പോൾ. ജിജീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.